ഭിത്തിയെല്ലാം പൊട്ടിക്കീറിപ്പോയി. ഞാൻ ചേട്ടിയുടെ വീടും എല്ലാം നാശനഷ്ടം വന്നുപോയി. ഞങ്ങൾ ആരില്ലായിരുന്നു. എൻ്റെ കൊച്ചി മാത്രമേ ഉള്ളായിരുന്നു. അവൻ പറയുന്നത് ഒരു പുക പോലെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഭിത്തി കണ്ട വിമാനം പൊട്ടി വരെ ഇരുന്നു പോയി. കതകും എല്ലാം വന്നെങ്കിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പെരക്കാത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടി പൊട്ടിയത്. ഇന്നലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ അയ്മനം പഞ്ചായത്തിലെ 21 വാർഡുകളിൽ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി. ഒട്ടേറെ വീടുകൾ പൂർണ്ണമായി നശിച്ചു. നൂറുകണക്കിന് വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. കാറ്റ് പോലെ ഇങ്ങോട്ട് വന്നു നേരത്തെ ഓടുന്നൊക്കെ ഓട് ഓട് പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴ്ത്തി വീഴുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ ഞങ്ങൾ രണ്ടുപേരോട് ഓടി മൂന്ന് പേരോട് ആ തിണ്ണ പോയി നിന്നു. തിണ്ണ പോയപ്പോ അവിടെ നിന്നെല്ലാം ഇങ്ങനെ പടർന്ന് പൊടിഞ്ഞ് താഴ്ത്തി വീഴുന്നു. അവൻ അതിൻ്റെ അകത്തായിപ്പോയി. എന്നെ അമ്മ പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി എഴുതുന്ന പറഞ്ഞു. അവനെ കാണുന്നില്ല പറഞ്ഞു. നോക്കാൻ പറഞ്ഞു ചെന്ന് നോക്കിയപ്പോ അവൻ ആ മൂന്നെ കീറി അപ്പൊ എല്ലാം താഴെ വന്നു. ഇത് പുരത്താലം മോഹൻ്റെ പുരയിടമാണ്. ഞാൻ എൻ്റെ തൊട്ട് അയൽവാസിയാണ്. അപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങളിതൊരു മോഡൽ ഫാമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾ ആശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നനയ്ക്കാത്തൊരു സമയത്ത് ഒരു അതിഥി പോലെ വന്ന കാറ്റ് ഞങ്ങളെ പ്രതീക്ഷകളെ കാറ്റി പറത്തിക്കൊണ്ട് ഞങ്ങളെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്നാണ് പറയാം. വൻമരങ്ങൾ കടപുഴകി വീണ് ആണ് വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള രണ്ട് പാടശേഖരങ്ങൾ, പട്ടക്കായൽ പാടശേഖരം എന്ന് പറയുന്ന 200 ഏക്കറുള്ള പാടശേഖരമാണ്. ആ പാടശേഖരത്തെ മുഴുവൻ നെല്ലും കൊയ്യാറായ നെല്ലാണ്. അത് വീണ് ഇനി അത് കൊയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുപോലെ ഒളോക്കരി പാടശേഖരം, ആ പാടശേഖരത്തിലെ നെല്ല് പൂർണ്ണമായും നഷ്ടപ്പെടുന്നൊരു സ്ഥിതിയാണ്. അങ്ങനെ പോസ്റ്റുകൾ വീണു, വലിയ തോതിൽ നഷ്ടമുണ്ടായി. വീടുകൾക്ക് ഉണ്ടായ നഷ്ടവും പാടശേഖരങ്ങൾ കൃഷിക്കാർക്കുണ്ടായ നഷ്ടമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. സർക്കാരിൻ്റെ വലിയ തോതിലുള്ള സഹായമില്ലാതെ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ കഴിയില്ല. ആ നിലത്തിലുള്ളൊരു സഹായം ഉണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നു. ചീവി കണ്ടാലും പിള്ളേരും ചേട്ടനൊക്കെ ഇരിക്കുകയായിരുന്നു. ഒച്ച കേട്ടോണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി മാറി പുറകോട്ട് ഓടുകയായിരുന്നു. എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാറ്റ് കണ്ടത്. ഞാൻ നിലവിളിക്കുമായിരുന്നു.
കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പിടിച്ചു.